നിനക്ക് ഇന്നലെ നിനക്ക് ആ 50 കോടി നിന്റെ അല്ലായിരുന്നോ? അതിന്ന് ആരും അറിയാതല്ല നീ എനിക്ക് 20 കോടി തന്നേ. ചന്ദ്രന്റെ 50 കോടി ഉണ്ടെന്ന് പറഞ്ഞ ഇവിടെ ഭയങ്കര റോള്. ഞാൻ പറഞ്ഞ നീ ഒന്ന് കേള്. ഇവനെ ഇവിടെ അതെ നിക്കുന്നേട്ടോ. നിനക്ക് ഇന്നലെ നിനക്ക് ആ 50 കോടി നിന്റെ അല്ലായിരുന്നോ? അതിന്ന് ആരും അറിയാതല്ല നീ എനിക്ക് 20 കോടി തന്നേ. എടാ ചന്ദ്രന്റെ 50 കോടി ഉണ്ടെന്ന് പറഞ്ഞ ഇവിടെ ഭയങ്കര റോള്. അവനെ ഞാൻ പറ്റിച്ചിരിക്കും. എന്തിന് അവന്റെ 5 കോടി കൊടുത്തത്? ഞാൻ പറഞ്ഞ 50 കോടി അവന്റെ ഞാൻ കൊടുത്തത്. 45 കൂട്ടി അവന്റെ 5 ഉള്ളോ? ആ പൊട്ട 50 പറഞ്ഞിട്ട് ഇവിടെ തുടങ്ങിയാണ്. ചന്ദ്രനെ കൊട പിടിച്ചു കൊടുത്തിട്ട് പറയാളെ നടക്കുമോ? ചെറു അകലെ ഇരിക്കട്ടെ, കുറച്ചു നേരം അകലെ ഇരിക്കട്ടെ, കുറച്ചു നേരം അകലെ ഇരിക്കട്ടെ. എസി ഉണ്ടായിരുന്നല്ലോ, എസി ഇട്ടേക്കോ അല്ലായിരുന്നോ? ഇല്ല, താക്കോലെണ്ണം കൊണ്ടുപോയായിരുന്നു. പിന്നെ നമ്മൾ എന്തിനു മേടിക്കണത്? വേണേ ഞാൻ അതാ വിചാരിച്ചെന്താ മിണ്ടായിരിക്കുന്നത്? മലയാളി വന്ന് നിൽക്കുന്നത് സൈഡിൽ താടി ഇരിക്കുന്ന കണ്ടാ പിടിക്കൂല. മീശ പ്രശ്നം ഉണ്ടോ? മീശയും താടിയൊക്കെ പ്രശ്നം തന്നെ, പുള്ളിക്കില്ലാത്തതെല്ലാം നമുക്കുള്ളത് കാരണം പ്രശ്നമാണ്. അയ്യോ, അപ്പൊ നമ്മളെ കണ്ടാലേ പ്രശ്നവും? കണ്ടല്ലേ പ്രശ്നമാണ്, അത് അങ്ങനെയാണ്. വണ്ടി കയറി. ഏത് പെണ്ണിനെ കിട്ടിയാലും ഈ വഴിയും കൊണ്ടു. സാധാരണ എല്ലാരും പല വറ്റില്ല പോകുന്നത്, ബോസണ്ണ മാത്രം എന്താ ഈ വഴി പോകുന്നതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. വളവിനായിട്ട് അറിഞ്ഞില്ലേട്ടാ നമ്മള് നിർത്തിയിട്ടേക്കോ? അത് നമ്മള് വിഷയം മറ്റേ സത്യം പറഞ്ഞ ജെയിംസ് ബോണ്ട് പടത്തിൽ ഇങ്ങനത്തെ സീന കണ്ടറുള്ളത് ബാബുസേട്ടാ. ചിലത് ആളില്ലാതെ എല്ലാം നോക്കി പോന്നെയാണ് നമ്മളെ കാണുന്നേട്ടാ. വണ്ടിക്കത്ത ചെല്ല കുലുക്കുണ്ടോ വണ്ടിക്ക്? ഞാൻ സത്യം പറയട്ടെ, അതുകൊണ്ടാ പൈസ കാണാലോ അതുകൊണ്ടാ സോണ്ട. ആ പൈസ സരക്ക് എന്റെ തന്നെന്ന് പറഞ്ഞ ഞാൻ എണ്ണി നോക്കിയോ സോണ. പക്ഷെ ഞാൻ ഇത് നോക്കിയപ്പോഴത്തേക്ക് അത് 6 കോടിയുള്ളൂ അസോണ. ബാക്കി എനിക്ക് അറിഞ്ഞു അസോണ എവിടെ ഉണ്ട്. നീ മാത്രമാണ് ചന്ദ്ര, നീ മാത്രമാണ്. നീ ലോക്കറി വെച്ചിന് പറഞ്ഞപ്പോഴേ എനിക്ക് നിന്നെ ഡൗട്ട് ഉണ്ടായിരുന്നടാ. ശരിക്കും ചന്ദ്രനാണോ എടുത്തത് ചന്ദ്ര? എന്റെ സൂര്യനാണ് സത്യം. ഏ, ഞാൻ അല്ലേ ചെയ്തത്? ഞാൻ ചെയ്തെങ്കിൽ ഞാൻ പറയും. ബാല, ടി വി ആണ് സത്യം. ആ പൈസ നോക്കി സരക്കാണ്. ബാബു സേണെന്ന് പറഞ്ഞാലും വിശ്വസിക്കും, പക്ഷെ സരക്കണനൊക്കെ മുക്ക് പറഞ്ഞാൽ വിശ്വസിക്കാൻ ഇച്ചിരി പാടുണ്ട്. ഞാൻ ചന്ദ്രനെ എടുത്തുണ്ടെങ്കിൽ ചന്ദ്രൻ ഇവിടെ കാണത്തില്ല. ബാലോ വല്ല തായ്ലൻഡിലും വിട്ടാണ് ഇപ്പൊ തന്നെ. എന്നാലും സരക്ക് ചതിച്ചല്ലടാ.
അണ്ണാ, ഞാൻ സംശയം വിളിച്ചേ. അണ്ണാ, ഇൻ കേസ് ഞാൻ പൈസ തന്നില്ലെങ്കിലേ എന്തായിരിക്കും അതിന്റെ ഇത്? എടാ മോനെ, എടാ ചന്ദ്ര, പൈസ തന്നെടാ. പൈസ എത്രയുള്ള ഒരു വാല്യൂ ആണോ നമ്മള് തമ്മിലുള്ളൊരു? വേണ്ടല്ലേ. എടാ അങ്ങനല്ല, ഞാൻ പറഞ്ഞേക്ക്, നീ നാളെ പൈസ തന്നില്ലെങ്കിൽ ഞാൻ ഒന്നും പറയത്തില്ല, നിന്നെ ഒന്നും പറയത്തില്ല. കൊറേ നല്ല പ്ലേയേഴ്സ് ഉണ്ട് ഇവിടെ. നമ്മള് അവരിൽ ആരെങ്കിലും ഒരാൾ അവസരം കൊടുക്കും. നിന്നെ നമ്മൾ എന്നും സിറ്റി കാണൂടാ. നിന്നെ ഞാൻ വന്ന് എന്നും വന്നിങ്ങനെ വിളിച്ചിട്ടൊക്കെ പോകത്തുള്ളൂ. നമ്മൾ കാണാം. അത് കുഴപ്പമില്ല മോനെ, കേട്ടാ. പൈസ കൊടുത്തേ പറ്റുള്ളൂ. എല്ലാരും മുടി ഒന്ന് മാറ്റി. കണ്ണാടി അങ്ങനെ വെച്ചാൽ അല്ലെങ്കിൽ നിന്നെ തൂക്കും ബാല. ചാർലി നമുക്ക് വിളിക്കാം. ചാർലി വരാം. ചാർലി അങ്ങ് അടിച്ചു കൊല്ലണം. ഇവന്റെ ഗ്യാങ്ങിൽ ആൾക്കാരെ വിളിക്കണം. എന്നിട്ട് നമ്മൾ 70 കോടി ചോദിക്കുന്നു. വണ്ടി മാറ്റണം കേട്ടാ. നിന്റെ ഈ വണ്ടി നമ്മക്കറിയോ? സിയ പുഷ്പ നമ്പർ പറ. പുഷ്പ നമ്പർ പറ. എടാ, കുറച്ച് ഡയമണ്ട്സ് ഉണ്ടായിരുന്നല്ലോ, ഒന്ന് വരാവോ? എനിക്ക് ലൊക്കേഷൻ അയച്ചോ. ആ ഓക്കെ ഓക്കെ. അവന്റെ അടുത്ത് സംസാരിച്ചു. അന്നേരം നിങ്ങൾ വരണം. നിങ്ങൾ ഒന്ന് തട്ടിക്കൊണ്ട് പോണേ. എങ്ങനെയുണ്ട്? ആ ഓക്കെ ഓക്കെ. വരുന്നുണ്ട് വരുന്നുണ്ട് വരുന്നുണ്ട്. എടാ, അവനെ അടിച്ചു കൊല്ലണ്ടല്ലോ. പിടിച്ചാ പോരെ. അടിച്ചു കൊല്ല. അവൻ വണ്ടിന്ന് ഇറങ്ങിട്ടില്ല. വണ്ടിന്ന് ഇറങ്ങിട്ടില്ല. ചന്ദ്ര 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 അടിയായി ഇവിടെ. ഓടിയായി ഇടിയായി. അവന് കോൾ കൊടുത്തു കോൾ കൊടുത്തു. പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്ന്. ചന്ദ്രവാ ചന്ദ്ര വിഷു, ഇത് സീൻ മാറി സീൻ മാറി. ചന്ദ്ര ഇത് കളി മാറി. അവന്റെ പോക്കറ്റിൽ നിന്ന് ഫോണും ബാക്കി കാലെല്ലാം അങ്ങ് എടുത്തോ കേട്ടോ. ആ വാ വന്നിട്ട്. പിടിച്ചോണ്ട് വരാൻ പറഞ്ഞ കൊന്നോണ്ട് വരും ബോസ്. അതാണ് നമ്മുടെ കഴിഞ്ഞത്. കൊള്ളാം കൊള്ളാം കൊള്ളാം. സൂപ്പർ. ഞാൻ പോയി മറ്റേ ഗൺ ഷോപ്പിലോട്ട് വാ. അവിടെ നിന്ന് വണ്ടി മാറാം. ബോസ്, ആള് വളഞ്ഞു. ബോസ് ബോസ് ഡി സി വളഞ്ഞു. ചന്ദ്ര ബോസേ, ആള് വളഞ്ഞു. ഡി സി വളഞ്ഞു. വണ്ടി വളഞ്ഞു. ഫ്ലീക്കോ ഫ്ലീക്കടോ ഫ്ലീക്കോ ഫ്ലീക്കോ. ബോസ് നിങ്ങൾ എവിടെയാണ് ബോസ്? വണ്ടി അടിച്ചു കൊല്ലാൻ. പിന്നെ ഫ്രണ്ടി കയറിയിരുന്ന പിന്നെ ടേ, ഇത് സീനായി കേട്ടോ ചന്ദ്ര. സേഫ് 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 സേഫ്. കണ്ട് 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 കണ്ട്. ആ വീഡിയോ എടുത്തുണ്ട്. വീഡിയോ വീഡിയോ വീടി. ഗൺഷോപ്പ് ഗൺഷോപ്പ്. നമ്മുടെ ഡ്രൈവിംഗ് സ്കില്ലിന് എടുത്തെത്തും അവനൊക്കെ. ഹോസ്പിറ്റലിലൊക്കെ ആള് വന്നിടാം. ഞാൻ ഹൈവേ കയറി. എടാ എൻ്റെ പുറകെ തന്നെ ഉണ്ടോ? ഞാൻ മുതുക്കുവോ മുതുക്കുവോ? ഇത് എത്ര വണ്ടിയുടെ മാർക്ക്. എടാ ഞാൻ ഒരു ബ്ലിപ്പിട്ട് വന്നേ വന്നേ.
നേരത്തെ കൊറേ ചത്തല്ല എന്നിട്ട് പിന്നെന്ത് അയ്യോ ഒരു തന്നെ അടിച്ചിട്ടൊരു വണ്ടി വേണം ഞാൻ ജയിച്ചടേ അയ്യോ അന്നവല്ല എസ് എൻ ജി വൈ കളിക്കട എന്നാ പിന്നെ എത്ര ചത്തില്ലേ നീയും ചത്തില്ല അപ്പൊ പിന്നെ അങ്ങനെ ചത്തില്ലേ ചത്ത് കിടക്കല്ലേ നീ ചത്ത് കിടക്കല്ലേ നിന്നോടൊക്കെ ഹോസ്റ്റേജ് ഉണ്ടെന്ന് പറഞ്ഞല്ലേ പിന്നെ എന്തിനാ അടിക്കുന്നത് ഹോസ്റ്റേജ് കയ്യിലുണ്ടെന്ന് പറയുമ്പോ പിന്നെ അടിക്കേണ്ട ആവശ്യം എന്തോ കൂടെ കിടക്കുന്ന ശവം തന്നെ അവനും ചത്ത് കിടക്കൂല്ലേ മിണ്ടായിരിക്കാൻ പറഞ്ഞത് നിന്റെ വായിക്കാത്ത പിന്നെ വേറെന്തെങ്കിലും ബുദ്ധി കയറ്റി വെച്ചേക്കുന്നേ അയ്യോ എടാ ക്ലാസ് എന്നൊക്കെ പറയുമ്പോ ഒരു സ്റ്റാൻഡേർഡ് വേണം അതില്ല നിങ്ങൾക്ക് ഇതില് മാന്യന്മാര് കൂടുതലാണ് എനിക്ക് അത്ര മാന്യ ചെയ്യാൻ പറ്റത്തില്ല പുറത്തെ എടാ എനിക്കെന്താ ഇപ്പൊ കൈ വെക്കുമ്പോ ഇതാടാ വരുന്നത് കൈ വെക്കാൻ പറഞ്ഞു കൈ വെക്കാൻ പറ്റും ഒരു മിനിറ്റ് സുഹൃത്തെ ഒരു കാഴ്ച ഓൾറെഡി അവനെ പിടിക്കാതിരുന്നാണ് പക്ഷെ കൂടെ ഉള്ളവനെ അറിയാതെ വെടി വെച്ചു ഇപ്പൊ ഞാൻ അതെന്തോ എനിക്കറിയത്തില്ല അത് ബോസിനോട് ചോദിക്കണം കൂടെ ഉള്ളവൻ അടിച്ചു പോയി അപ്പൊ പിന്നെ നിങ്ങൾ കോള് കൊടുത്ത് ആള് വന്ന് പിന്നെ നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ അവിടെ അടിച്ചേ പറ്റത്തുള്ളൂ അങ്ങനെ അടിച്ചിട്ട് നമ്മള് പറഞ്ഞല്ലോ നമ്മളിങ്ങനെ അടിക്കണമെന്ന് വിചാരിച്ച് വന്നല്ല എന്താണെങ്കിലും ബ്രോ നമ്മുടെ കൂടെ ഉള്ള ഒരാളെ അടിച്ച് നമ്മൾ നോക്കിക്കേണ്ട ആവശ്യമുണ്ടോ നമുക്ക് അടിക്കാൻ നമ്മൾ നോക്കിക്കോ നമ്മൾ അതുപോലെ നമ്മൾ നമുക്ക് ഇതോടൊപ്പം കാരണം നമുക്ക് താല്പര്യമില്ല അതുകൊണ്ടാണ് നമുക്ക് തന്നെ വലിയ താല്പര്യമാണല്ലോ നിങ്ങളങ്ങ് അടിക്കുക വെറുതെ അടിച്ചു കഴിഞ്ഞാൽ രണ്ട് സൈഡിലും ആ ബാലിന് അറിയാലോ എന്ത് പ്രശ്നമാവുന്നു വിളിച്ചു പറഞ്ഞു അതെ അടി വന്നാ പിന്നെ കഴിഞ്ഞു പോയി നല്ല ഊമ്പി അഭിനയിരുന്നേട്ടാ ഞാൻ പറഞ്ഞോ അല്ല സംസാരം ഒന്നും മാറ്റണ്ട ഞാൻ എല്ലാം പറഞ്ഞു നമ്മളാന്ന് പറഞ്ഞു ഇനിയിപ്പോ വലിയ ഡയലോഗ് ഒന്നും വേണ്ട ബോസ് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഒരു അടിച്ചിടാനാ എന്നോട് പറഞ്ഞത് എന്നെ വേണ്ടെന്ന് വെച്ചു ഇവിടെ എന്നിട്ട് എന്റെ ഫ്രണ്ട് ചെന്ന് നീ ഏതാടാ നിനക്ക് ധൈര്യം ഉണ്ടോന്ന് ചോദിച്ചാൽ ഞാൻ പറയും ടി വി ആണെന്ന് നിനക്ക് ചിലപ്പം പറയാൻ പറ്റത്തില്ലായിരിക്കും നീ ടി സി ആണെന്ന് ഞാൻ പറയാം എടാ ഞാൻ എന്തോ പറയണം ഞാൻ എന്തോ ചെയ്യണം ഞാൻ എല്ലാ തീരുമാനിക്കുന്നത് നാട്ടുകാരാണോ തീരുമാനിക്കുന്നത് എനിക്കിഷ്ടമുള്ള ഞാൻ ചെയ്യുന്നു അത് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ